Welcome to Kendall Physics Academy. You will discuss the KTET Category 2 in UPSA exam is useful like maths labam nashtam allengil kachavada ganitham ennu parayna portionumayi bandhappetta KTET Category 2 online coaching il join cheyittulla kuttikalkku koduthittulla maths inde questions aanu nammal ivide YouTube channel vadi telecast cheyyunnathu. There are questions matter and dagolo, then Uttarangum explanations. Are they engine easy? I think I'm current. Formula I'm carvela. But a pan usage a yard and e questions in Uttaram. Engine a kandatam. Other than a number fundamental itula in the number another election in the very other. Pan usage a yard, Manasil engine e problems solve which you are. I need box method in the very other techniques and a techniques of you which you want to pan use the correct item give problems. Solve it, but you know, but you know, okay, अपन हमको minimum second को maximum problems ना हमको cover चाहिए ना, इल्ला maths वाले questions हम solve चाहिए ना साधे चीज़ का इंजन निंगे लेंगे विजय शादा माने कोड़े आने चाहिए ना, पर तालपेर मलगो टेबल उन्नत निंगे online coaching जो आने चाहिए details house आने पर लेने दारी, questions हम आका एक dozen book की ना, हमलो 9 questions already first video ले टन्ना रहनो, अर्थात video ले second part हम आका, एक dozen book की ना मुन्नुटी आरोतंजे रोबंदी रखे ले गोबाल ये जो बते dozen book कल वांगे ഒരു ബുക്കിന് 32 രൂപ നിരക്കിൽ വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലാഭശതമാനം എത്ര ഇത് നമുക്ക് പാന യൂസ് ചെയ്യാം ഇക്വേഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ സാധിക്കും എന്ന പാന യൂസ് ചെയ്യാതെ ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ മൈൻഡിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ടെക്നിക്സ് ബോക്സ് BOX ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അറിയാവുന്നവർ സ്വന്തം രീതിയിൽ സോൾവ് ചെയ്യുക സമയം എടുത്ത് സോൾവ് ചെയ്യുക അല്ലാത്തവർ വേറെ ഏതെങ്കിലും മെത്തേഡ്സ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ കാറ്റ് എക്സാം പാസ്സാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഓൺലൈൻ കോച്ചിങ് ജോയിൻ ചെയ്യും ഇതുപോലുള്ള ടെക്നിക്സ് ഒന്നും തൽക്കാലം ഒരു ചാനലും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇനി 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക എ ഷോപ്പ് കീപ്പർ അലൗസ് 5% ഡിസ്കൗണ്ട് ഓൺ മാർക്കറ്റ് പ്രൈസ് ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ ഈസ് ₹100 ആൻഡ് ഹി ഹാസ് ടു മേക്ക് എ പ്രോഫിറ്റ് ഓഫ് 20% ദെൻ ഹിസ് മാർക്കറ്റ് പ്രൈസ് മസ്റ്റ് ബി ഡാഷ് 12-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു കച്ചവടക്കാരൻ ഒരു പുസ്തകം 10% നഷ്ടത്തിൽ വിറ്റു 10% ലാഭത്തിൽ വിറ്റാൽ 84 രൂപ കൂടുതൽ ലഭിക്കുമായിരുന്നു എങ്കിൽ പുസ്തകത്തിന്റെ വാങ്ങിയ വില എന്താണ് 13-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം 15 മാങ്ങയുടെ വാങ്ങിയ വില 10 മാങ്ങയുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭശതമാനം എത്രയാണ് 14-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം 400 രൂപ വിലയുള്ള കസേര 420 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ് 15-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 65 രൂപ മുടക്കു മുതലുള്ള ഒരു വസ്തു 72.60 രൂപയ്ക്ക് വിറ്റു ലാഭശതമാനം എത്രയാണ് 16-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഒരു കച്ചവടക്കാരൻ 100 കിലോഗ്രാം ആപ്പിൾ വാങ്ങാൻ മുടക്കിയ തുക 50 കിലോഗ്രാം വിറ്റപ്പോഴേക്കും കിട്ടി ബാക്കിയുള്ള 50 കിലോഗ്രാം അതേ നിരക്കിലാണ് വിറ്റതെങ്കിൽ ലാഭം എത്ര ശതമാനം ഓക്കെ ഇനി നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം 17-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 800 രൂപ പരസ്യവിലയുള്ള റേഡിയോ 720 രൂപയ്ക്ക് വിറ്റാൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം ഓപ്ഷൻ എ 10%, ഓപ്ഷൻ ബി 12%, ഓപ്ഷൻ സി 15%, ഓപ്ഷൻ ഡി 20%. 18-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 15,000 രൂപ വിലയുണ്ടായിരുന്ന ഒരു ടെലിവിഷൻ സെറ്റ് 20% വില കുറച്ച് വിൽക്കുന്നുവെങ്കിൽ നഷ്ടം എത്ര രൂപയാണ് 19-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 4,000 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 3,500 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം 20-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 800 രൂപയ്ക്ക് മുതൽ മുടക്കിയ സാധനം വിൽക്കുമ്പോൾ 25% ലാഭം കിട്ടണമെങ്കിൽ എന്തു വിലയ്ക്ക് വിൽക്കണം 21-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക 250 രൂപയ്ക്ക് വാങ്ങിയ ഒരു റേഡിയോ വിറ്റപ്പോൾ 8% ലാഭം കിട്ടിയെങ്കിൽ വിറ്റ വില എത്ര 22-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഒരു ടെലിവിഷൻ 20% ലാഭത്തിൽ വിറ്റപ്പോൾ 20,000 രൂപ കിട്ടി എന്നാൽ ടെലിവിഷന്റെ വിറ്റ വില എത്രയാണ് 23-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക ഒരു കച്ചവടക്കാരൻ 6,600 രൂപയ്ക്ക് അലമാര വിറ്റപ്പോൾ അദ്ദേഹത്തിന് 10% ലാഭം കിട്ടി എന്ത് വിലയ്ക്കായിരിക്കും കച്ചവടക്കാരന് അലമാര ലഭിച്ചിട്ടുണ്ടാവുക
ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു സാധനത്തിന് 40% ലാഭം കിട്ടാൻ വേണ്ടി 80 രൂപ പരസ്യ വിലയിട്ടാൽ വാങ്ങിയ വില എത്ര? 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 450 രൂപ വിലയുള്ള ഒരു മരം 10% ഡിസ്കൗണ്ടിൽ വിറ്റാൽ വിറ്റ വില എത്ര? 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഓണക്കാലത്ത് ഒരു കച്ചവടക്കാരൻ സാധനങ്ങളുടെ വില 10% വർദ്ധിപ്പിച്ച ശേഷം 10% ഡിസ്കൗണ്ടിൽ വിറ്റു. പ്രസ്തുത കച്ചവടത്തിൽ സാധനം വാങ്ങിയ ആൾക്ക് കിട്ടിയ ലാഭം എത്ര ശതമാനം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 100 രൂപ വിലയുള്ള സാധനം 99 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ കച്ചവടക്കാരന് ഉത്തരം എഴുതിപ്പോയി. കച്ചവടക്കാരന് എത്ര രൂപ നഷ്ടം വന്നു? 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരു ടി വി 15% ഡിസ്കൗണ്ടിൽ 11,900 രൂപയ്ക്ക് വാങ്ങിയാൽ ടി വിയുടെ യഥാർത്ഥ വില എത്ര? 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. 1 രൂപയ്ക്ക് 2 നാരങ്ങ എന്ന തോതിൽ വാങ്ങി 3 രൂപയ്ക്ക് 4 നാരങ്ങ എന്ന തോതിൽ വിൽക്കുകയാണെങ്കിൽ ലാഭം എത്ര ശതമാനം? 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഒരാൾ 11 ഓറഞ്ച് 10 രൂപ എന്ന തോതിൽ വാങ്ങി 10 ഓറഞ്ച് 11 രൂപ എന്ന തോതിൽ വിറ്റാൽ ലാഭ ശതമാനം എത്രയാണ്? ഇപ്പൊ കേന്ദ്ര ഫിസിക്സ് അക്കാഡമിയുടെ കാറ്റഗറി കാറ്റഗറി 2 നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതിന്റെ നിലവാരം എന്തൊക്കെയാണ് എന്ന് ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. നിലവാരം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം, ഇല്ല എന്ന് വേണമെങ്കിലും പറയാം. യുവർ ചോയ്സ്, നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കോച്ചിങ്ങിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ കേരള ഫിസിക്സ് അക്കാഡമി മെയിനായിട്ടും കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് പറയാം. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, സെറ്റ് ഫിസിക്സ്, LPSA, UPSA ലോങ് ടൈം കോഴ്സാണ്. പിന്നെ ഈ കോഴ്സുകളും കോഴ്സുകളുടെ കണ്ടന്റും അതിന്റെ ഫീസും ഡ്യൂറേഷനും അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാറ്റഗറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കാരണവശാലും ഇനി തൊട്ട് കമൻറ്റ് ബോക്സിൽ തരുന്ന കമൻറ്റുകൾക്ക് ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരിക്കലും ഇനി തരില്ല. വാട്സപ്പിൽ ചോദിച്ചാൽ മാത്രമാണ് ഇനി ഉത്തരങ്ങൾ നമ്മൾ തരുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2019 February 25 യൂട്യൂബ് ചാനലിൽ ചില ഗൈഡ് ലൈൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ ആ ഗൈഡ് ലൈൻസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഓരോ യൂട്യൂബേഴ്സിനും ഉണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ചിലപ്പോൾ ഞാൻ പറയുന്ന ഉത്തരങ്ങൾ ഒരു പക്ഷെ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഉത്തരങ്ങളോ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ അത് ഞാൻ അതേ രീതിയിൽ തന്നെ മറുപടി തരാറുണ്ട്. പക്ഷെ അത് കമന്റ് ബോക്സിൽ ഇനി അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, മറ്റുള്ള എല്ലാവരും കാണുന്നതല്ലേ. നമ്മുടെ ചാനലിൽ പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടി ഒരു ഡിഗ്നിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മുടെ കമന്റ് ബോക്സ് വന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അത് നമുക്കത് അല്ലെ, നമ്മള് എന്താ പറയാ, നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളത് ശരിയാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും കിട്ടുക കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരു മോശക്കാട്ടല്ല. അപ്പൊ അതുകൊണ്ട് കമന്റ് ബോക്സിൽ ഇനി ഒരു കാരണവശാലും കാന്റൽ ഫിസിക്സ് അക്കാഡമി ഉത്തരം തരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിൽ 20-30 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തേക്കുന്നത്. ഇതിൽ മൊത്തം നമ്മൾ 200 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഓരോ മാത്സിൻ്റെ ഓരോ പോർഷനുമായി നമ്മൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് അപ്ലോഡ് ചെയ്യാം. അത് നമ്മൾ അടുത്ത ദിവസം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നവർ. ഓക്കെ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ ആയി വീണ്ടും വരാം. സൈനിങ് ഔട്ട്.